ഞാൻ പറഞ്ഞില്ലേ ട്രെയിൻ ഫാസ്റ്റ് മാറി മാറി കയറണം എന്ന്. അപ്പൊ നമ്മൾ മാറി കയറാൻ അടുത്ത ട്രെയിനിന് വെയിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് ന്യൂറൻബർഗ് സ്റ്റേഷൻ. അപ്പൊ നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം എന്നുള്ളത് കൊണ്ട് ന്യൂറൻബർഗ് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചു. അപ്പൊ ന്യൂറൻബർഗിലെ ലൈറ്റ് ലൈഫ് ആണ് നമ്മൾ ഈ കാണുന്നത്, കണ്ടില്ലേ? ഇപ്പൊ സമയം ഒരു 10:30 ഇവിടുത്തെ ആൾക്കാരും ബഹളവും ഒക്കെ ഒരു രക്ഷയില്ലാത്ത വൈബാ. കാരണം എന്താ, സിറ്റി ഓണാന്ന് പറയില്ല, അതുപോലെ ഭയങ്കര നമുക്ക് അത്രയ്ക്ക് നല്ലൊരു വൈബ് തരുന്ന ഒന്നും പറയാനില്ല. അത്രമാത്രം എനർജറ്റിക് ആയിട്ടുള്ള ഒരു സിറ്റി തന്നെയാണ് ന്യൂറൻബർഗ്. നിങ്ങൾക്ക് കണ്ടാ മനസ്സിലാവും. ഇത് അവിടെ ആണ് മ്യൂസിക് വായിക്കുന്നതാണ്, ആ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിച്ച് വായിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അത് ഒരു രക്ഷയില്ലാതെ അസാധ്യമായിട്ട് ആൾ വായിക്കുന്നത്. നമ്മൾ കുറേ ആൾക്കാർ വായിക്കുന്നുണ്ട്, അതിൽ ഇഷ്ടപ്പെട്ട കുറച്ചും കൂടെ നമുക്ക് അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു മ്യൂസിക്കാണ് ഇപ്പം ഇതിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഇത് ആസ്വദിക്കാനാണെങ്കിൽ ഇതിൻ്റെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ കൂടുതലും ഉള്ളത് വയസ്സായിട്ടുള്ളതാണ്, പക്ഷെ ഭയങ്കര വയസ്സല്ല, എന്നാലും ഒരു അത്യാവശ്യം വയസ്സുണ്ട്. അവർ ഈ വയസ്സിലും ഇതൊക്കെ ആസ്വദിക്കുന്നത് കണ്ടാൽ നമുക്ക് തന്നെ അസൂയ തോന്നും, ഇങ്ങനെയാണ് ലൈഫ് എൻജോയ് ചെയ്യേണ്ടതെന്ന് അവരെ പഠിപ്പിച്ചേരാം. നമ്മുടെയൊക്കെ നാട്ടിലെന്താ കോൺസെപ്റ്റ്? രാത്രിയായ വീട്ടിൽ കയറുക, ഭക്ഷണം കഴിക്കുക, കിടന്നുറങ്ങുക, ഇതാണ് നമ്മുടെ കേരളത്തിലല്ല നമ്മുടെ ഇന്ത്യയിലെ കോൺസെപ്റ്റ്. പക്ഷേ ഇവിടെയൊക്കെ വന്നാലാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ലൈഫ് എങ്ങനെയായതാ, രാത്രി എങ്ങനെ എക്സ്പ്ലോർ ചെയ്യണം, എങ്ങനെ എൻജോയ് ചെയ്യണം. രാത്രി എന്നൊക്കെ പറഞ്ഞാൽ ഉറങ്ങാത്ത സമ്മറിൻ്റെ 6 മാസം മാക്സിമം എൻജോയ് ചെയ്യുക എന്നൊരൊറ്റ ഉദ്ദേശം മാത്രമേ ഇവിടെ യൂറോപ്യൻസിനുള്ളൂ. നമ്മൾ അടുത്ത ട്രെയിൻ കയറി നമ്മുടെ ഡെസ്റ്റിനേഷനായ സാൾസ്ബർഗ് സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്. എത്താറായി അല്ല, ഞങ്ങൾ ട്രെയിൻ ഇറങ്ങാനുള്ള വെയിറ്റിങ്ങിനായിട്ടോ. ട്രെയിൻ ഇറങ്ങി സാൾസ്ബർഗ് സ്റ്റേഷൻ കണ്ട സന്തോഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കുന്നുണ്ട്, എന്താ എങ്ങനെയാണ് എങ്ങനെയാണ് പുറത്തിറങ്ങുക, എവിടെയാണ് ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങാനുള്ളത് എന്നൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി നടക്കുന്നുണ്ട്. സാൾസ്ബർഗിൽ എത്തിയിട്ടുണ്ട്. ഫ്രഷ് ആവാനോ അങ്ങനെ കാര്യങ്ങൾക്ക് വേണ്ടി പോവാം. അപ്പൊ നമുക്ക് അടുത്ത് കാണാം. സാൾസ്ബർഗിൽ കുറേ ടൂറിസ്റ്റ് സ്പോട്ടുണ്ട്, അതിൽ നമ്മൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇത്. ഇതിൻ്റെ പേരെന്ന് പറയുന്നത് മാജിക്കൽ മിറാബൽ പാലസ് ആണ്. ഈ ബാക്ക് കാണുന്നത് ഒരു പാലസ് ആണ്. ആ പാലസിൻ്റെ ഫ്രണ്ടിൽ യാതൊരു ഗാർഡൻസ് ഒന്നുമില്ല, ഒന്നുമില്ല എന്നുവെച്ചാൽ ഒരു പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ കുറച്ച് മുന്നിൽ വളരെ ഭംഗിയുള്ള ഒരു ഗാർഡൻ ഉണ്ട്. അത് നമുക്ക് പറയാൻ പറ്റും, ഈ ക്യാമറയിൽ അത്രയും ഭംഗി കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ കാണാൻ നല്ല ഭംഗിയാണ്. ഒരുപാട് ഫ്ലവർ ബെഡുണ്ട്, നമുക്ക് ഫോട്ടോ എടുക്കാനും എല്ലാത്തിനും പറ്റിയ നല്ല ഭംഗിയുള്ള ഒരു ഗാർഡൻ തന്നെയാണിത്. ഒരിക്കലും നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് ഓൾഡ് ടൗണിൽ തന്നെയുള്ള ഒരു മാർക്കറ്റാണ്. ഇവിടെ അത്യാവശ്യം ആൾക്കാരുണ്ട്, അതുപോലെ ഇഷ്ടംപോലെ കുഞ്ഞു കുഞ്ഞു ഷോപ്പുണ്ട്, ഫ്ലവേഴ്സുണ്ട്, ഫ്ലവർ ഷോപ്പും സ്വീറ്റും ഫുഡും റെസ്റ്റോറൻറ്റ്സും അങ്ങനെ അത്യാവശ്യം തിരക്കുള്ള ഒരു റെസ്റ്റോറൻറ്റും എല്ലാമുള്ള ഒരു മാർക്കറ്റാണിത്. നമ്മൾ ഈ മുകളിൽ കാണുന്നതെന്ന് വെച്ചാൽ ഒരു ബിൽഡിംഗ് ആണ്. അപ്പൊ ഞാനിങ്ങനെ നിന്ന് നോക്കുന്നുണ്ട്, എന്താ എങ്ങനെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇതൊരു സെമിത്തേരിയൽ ആണ്, അതിനോട് ചേർന്നിട്ടുള്ള സെമിത്തേരിയോ ആണ്. അപ്പൊ സെമിത്തേരി ആന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാണാൻ നല്ല ഭംഗി. ഈ കാണുന്നത് ഇച്ചിരി നല്ല ഹൈ ലെവലിലുള്ള ഒരു കാസിലാണ്. ഇതിനകത്ത് ഇത് ഇവിടെ കയറുവാണെങ്കിൽ നമുക്ക് ഏകദേശം സാൾസ്ബർഗിൻ്റെ ടോപ്പ് വ്യൂ കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റും. അതാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഇത് എന്താന്ന് വെച്ചാൽ ചർച്ചിൻ്റെ ഓരോരോ ഭാഗങ്ങളാണ്. ചർച്ചിൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയാണ്, നമ്മൾ അത്യാവശ്യം ഇഷ്ടപ്പെടും. ആ കാസിലിൻ്റെ ഭാഗങ്ങളാണ്, താഴെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. വലിയൊരു കൊട്ടാരം, വലിയൊരു ഇതാണ്. അപ്പോൾ അതിൻ്റെ പല പല ഭാഗങ്ങൾ നമ്മളിങ്ങനെ അവിടെയായിട്ട് ഇങ്ങനെ ഓൾഡ് ടൗണിലൂടെ നടക്കുമ്പം ഇങ്ങനെ പല പല ഭാഗങ്ങൾ കാണും. അപ്പം അങ്ങോട്ടേക്ക് കയറുന്ന വേ കാര്യങ്ങളൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. ഒരു നമ്മൾ ഏറ്റവും ടോപ്പിൽ കയറുവാണെങ്കിൽ നമുക്ക് ആ സാൾസ്ബർഗിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വ്യൂ കാണാം. അങ്ങനെ ഞങ്ങൾ കയറിയിട്ട് കാണുന്ന കംപ്ലീറ്റ് വ്യൂവിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണ് കാണുന്നത്. എന്നുവെച്ചാൽ ഓൾഡ് ടൗണും സാൾസ്ബർഗിൻ്റെ ഏകദേശം നമുക്ക് കാണാൻ പറ്റും എന്നാണ് അത് പറയുന്നത്.
ഇതെന്ന് പറയുന്നത് നമ്മുടെ സാൽസ്ബർഗിലെ ഓൾഡ് ടൗണിലെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. എന്തിന്? ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട്. ഇപ്പം നമ്മൾ ഷോപ്പിംഗ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് ഈ സ്ട്രീറ്റിൽ പോകും. കാരണം ഇവിടെ നമുക്ക് ഇഷ്ടംപോലെ ഡ്രസ്സും ക്ലോത്തും സ്വീറ്റ്സും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇതെന്ന് പറയുന്നത് ഒരു നാരോ സ്ട്രീറ്റാണ്. കാരണം ഒരു നല്ല ഭംഗിയാണ് ആ സ്ട്രീറ്റ്. ചെറിയൊരു വഴിയും ആ ഒരു ഇത് റോബോട്ടിക് സ്കൂട്ടർ എന്നൊക്കെ പറയുന്ന സംഭവത്തിൽ അവർ സാൾസ്ബർഗ് കാണുന്നതാണ്. ഇത് സാൾസ്ബർഗിലെ ഓൾഡ് ടൗണിലുള്ള ഒരു പ്ലേസാണ്. ഒരു പാലവും അടി കൂടെയുള്ള ഒരു ലേക്ക് പോലത്തെ സംഭവങ്ങളും ഒക്കെ ഈ ലേക്കിൽ ബോട്ടിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പം നമ്മളിത് പാസ് ചെയ്തിട്ടാണ് പോകുന്നത്. അപ്പം നമ്മളങ്ങനെ പാസ് ചെയ്ത് നമ്മൾ ലവ്ലോക്ക് ബ്രിഡ്ജിൽ എത്തി. എന്ന് വെച്ചാൽ യൂറോപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്, ഏത് സ്ഥലത്ത് പോയാലും നമുക്കവിടെ ഒരു പാലവും പൂട്ടും താക്കോലും ഒക്കെ കാണാം. ഇത് കണ്ടില്ലേ, അവരവരുടെ പ്രണയം പൂട്ടിലാക്കി കീ ആ പുഴയിലേക്ക് ഇടുന്നത്. അത് യൂറോപ്പിൻ്റെ തന്നെ ഒരു കൾച്ചറാണ്. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആളുടെ പേര് ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ കാമുകി കാമുകന്മാർ ചേർന്ന് എഴുതുക, എന്നിട്ട് ആ ലോക്ക് പുഴയിലോട്ട് ഇടുക. കാരണം എന്ന് വെച്ചാൽ അവരുടെ ലവ് ഒരിക്കലും ബ്രേക്ക് ആവാതിരിക്കാനാണ്. അതിവിടുത്തെ ഒരു ഐതിഹ്യമാണ്. ഇത് ആ പുഴേനോട് ചേർന്നിട്ടുള്ള വഴിയോര കച്ചവടം എന്ന് പറയാം. കാരണം ഇവിടെ ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മുടെ ഇന്ത്യയിലെ ഐറ്റംസൊക്കെ ഉണ്ട് കേട്ടോ, പക്ഷേ ഭയങ്കര വിലയാണ് ഈ എന്ന് വെച്ചാൽ ഭയങ്കര വിലയാണ് ഐറ്റംസ്. കറക്റ്റ് എമൗണ്ടും കാര്യങ്ങളൊക്കെ മറന്നുപോയി. നമ്മുടെ നാട്ടിൽ വളരെ ചീപ്പായിട്ട് കിട്ടുന്ന സാധനങ്ങളാണ് ഇവിടെ നല്ല റേറ്റ്. ഇതെന്ന് പറയുന്നത് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള മൊസാർട്ട് എന്ന് പറയുന്ന ഒരു മ്യൂസീഷ്യൻ്റെ വീടാണ്. അത് മ്യൂസിയം ആക്കിയേക്കുവാണ്. അപ്പോൾ ആ മ്യൂസിയം കാണാനാണ് പോയത്. പക്ഷേ ഞങ്ങൾ മ്യൂസിയത്തിനകത്ത് കയറിയില്ല, എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് കയറിയില്ല. അപ്പം മ്യൂസിയത്തിൻ്റെ സൈഡിൽ അവിടെ ഒരു ചെറിയ ചെറിയ ഷോപ്പുണ്ട്. അപ്പം ഞാൻ ഫ്രിഡ്ജിലൊട്ടിക്കുന്ന സാധനം ആയിരിക്കാം എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങാനായിട്ട് അതാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങാൻ പോവാണ്. പക്ഷേ അവിടെ അതൊന്നും അല്ല ഉള്ളത്. സൺഗ്ലാസും പിന്നെ നമ്മുടെ റൂമിലൊക്കെ ഇങ്ങനെ മണം വരാൻ പറ്റത്തില്ല, അങ്ങനത്തെ നല്ല മണമുള്ള കുറച്ച് ഐറ്റംസ്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച സാധനം അല്ലാത്തത് കൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. പകരം കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളിങ്ങനെ റിട്ടേൺ പോയി. അത് നല്ല ആ ഒരു ഷോപ്പിൻ്റെ മുന്നിൽ പോകുമ്പോൾ തന്നെ നല്ല മണം നമുക്കറിയാൻ പറ്റും. ഇത് ഞങ്ങൾ ഏതോ ഒരു നാരോ റോഡിനകത്തൂടെ പോയപ്പോൾ അതിനകത്തുള്ളൊരു സംഭവമാണ്. ഇത് ഇവിടുത്തെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ചർച്ചാണ്. ഈ ചർച്ചിൻ്റെ പേര് സാൾസ്ബർഗ് കത്തീഡ്രൽ എന്നാണ്. അപ്പം ഇത് ഇവിടുത്തെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരു ചർച്ച് തന്നെയാണ്. ഭയങ്കര വലുതാണ്. ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് പാസേജിലുമൊക്കെ ഒരുപാട് അറകളും മുറികളും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ഇതാണ്. ഇതിനകത്ത് കയറണമെങ്കിൽ നമ്മൾ ഫീസ് കൊടുക്കണം. ഇവിടെ എല്ലാ മ്യൂസിയവും ടൂറിസ്റ്റും എല്ലാം കാണണമെങ്കിലും നമ്മൾ പേ ചെയ്യണം, ഒന്നും ഫ്രീ അല്ല. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ മണിയില്ലേ, അപ്പോൾ ആ മണിയടിക്കുന്ന സൗണ്ടും പിയാനോവും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്തുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും ഞങ്ങൾ കാണിച്ചിട്ടില്ല. ആ കാണുന്ന മ്യൂസിയം അതിനും കൊണ്ട് പറയാനാണെങ്കിൽ ഒരു ഹിസ്റ്ററി, ഞാനിങ്ങനെ ഹിസ്റ്ററി പറഞ്ഞ് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ഇതെന്ന് പറയുന്നത് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു ബിയർ ഏരിയയാണ്. ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നു കഴിഞ്ഞാൽ ഈ സ്ഥലം നമ്മൾ വിസിറ്റ് ചെയ്യണം. ഇവിടെ ട്രഡീഷണൽ ബിയറും ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കൊച്ചു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ